ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പാസ്ത വേവിക്കാനായിട്ട് കൊടുക്കാം. ഞാനിവിടെ പാസ്ത എടുത്തിരിക്കുന്നത് 200 ഗ്രാം അളവിലാണ്. പാസ്ത വേവിക്കുന്ന സമയത്ത് 1/2 സ്പൂൺ ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത 80% വെന്തതിന് ശേഷം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിവെക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 100 ഗ്രാം അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി ചൂടായി അലിയിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. മൈദയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൈദ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കണം. മൈദ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതിനാലാണ് ഇത് എടുത്തു പറയുന്നത്. മൈദ കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മൈദയും ബട്ടറും ഫ്രഷ് മിൽക്കും കൂടി യോജിപ്പിച്ച് എടുക്കുക. മൈദ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഇതിൽ യോജിച്ചു ചേരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതുപോലെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായിട്ട് യോജിപ്പിച്ച് വരിക വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് യോജിപ്പിച്ച് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാസ്ത വെന്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.